ಸೇವಿಸುತ್ತಾ ದೇವರು ನಮಗೆ ಫಲವೇಗು ಎಂದು ಹೆಚ್ಚಿಸುತ್ತಿದ್ದರು. ಇದಿನಕ್ಕೆ ಆರಕ್ಕೆ ತನ್ನ ತಲೆಮುರೆಯೋರ್ತು തന്റെ തലമുറയുടെ ഭാവി എന്താകുമെന്ന് അവർക്ക് വിചാരപ്പെടുന്നുണ്ട്. എന്നാൽ ഇന്ന് പോലെ എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു ദൂതയുണ്ടോ? നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി നൽകുന്ന ഒരു ദൈവമുണ്ടോ? ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഒന്ന് പത്രോസ് അഞ്ചാം അതിന്റെ ഏഴാം വാക്യം. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകെ നിങ്ങളുടെ സാര ചിന്താകളും അവന്റെ മേലിട്ടുള്ളത്. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകെ നിങ്ങളുടെ സാര ചിന്താകളും ഒരിക്കൽ ഒരു മാതാവ് ഒരു ദേവദാസന്റെ അടുത്ത് പ്രാർത്ഥിക്കേണ്ടതുള്ളു. ദേവദാസൻ ചോദിച്ചു, സഹോദരി എന്താണ് പ്രാർത്ഥന വിഷയമെന്ന്. അവർ പ്രകാരം പറഞ്ഞു, എന്റെ മാതാവ് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. എന്റെ മാതാവ് നല്ല ഭാവി ഉണ്ടാകണം, തക്കതായ സമയം ലഭിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ദേവദാസൻ ചോദിച്ചു, മകൻ എന്ത് ചെയ്യുന്നുണ്ട്? രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ഇതുപോലെയാണ് പല മാതാപിതാക്കളും വിചാരപ്പെട്ടുകൊണ്ടേയിരിക്കും, എന്ത് കൊടുക്കും, എങ്ങനെ പഠിപ്പിക്കും, എങ്ങനെ അവരുടെ ഭാവി ഉന്നത നിലവാരത്തിൽ എത്തിക്കാം. എന്നാൽ ബർശേവ മരുഭൂമിയിൽ തന്റെ കുഞ്ഞിന്റെ ഭാവി എന്താകുമെന്ന് ഓർത്ത് അല്ല, തന്റെ കുഞ്ഞിന്റെ മരണം എനിക്ക് കണ്ടുകൂടാ എന്ന് പറഞ്ഞ് ഏകദേശം 15 വയസ്സ് അടുത്തു വരുന്ന ഒരു കുഞ്ഞിനെ കുറും കാട്ടിൽ കിടത്തി ഒരു അമ്പിമ്പാട ദൂരത്തോളം തന്റെ കുഞ്ഞിന്റെ മരണം എനിക്ക് കണ്ടുകൂടാ എന്ന് പറഞ്ഞ് കരയുന്ന ഒരു മാതാവ്. എന്നാൽ ബാലന്റെ നിലവിളി കേട്ടു അവന് വേണ്ടി ആ മരുഭൂമിയിൽ നീറുകൾ തുറന്നു കൊടുത്ത ദൈവം, അവന്റെ ഭാവിയെ കരുതിയ ദൈവം ഇന്നും ജീവിക്കുന്നു. സാദൃശ്യം 22 പ്രകാരം പറയുന്നു, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. നമ്മൾ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, ഉന്നത വിദ്യാഭ്യാസം കൊടുക്കുന്നു, ആയോധന വിദ്യയിലും അഭ്യസിക്കുവാൻ അവസരം കൊടുക്കുന്നു. എന്നാൽ നമ്മുടെ മക്കളെ യേശുവിന് കൊടുക്കാൻ സമയമില്ല. നമ്മുടെ മക്കൾക്ക് സൺഡേ സ്കൂളിൽ പറഞ്ഞു സമയമില്ല. നമ്മുടെ മക്കൾക്ക് ആരാധനയിൽ എടുക്കാൻ സമയമില്ല. എന്നാൽ വചനത്തിൽ പറയുന്നു, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. യേശുവിനെ കൊടുക്കാൻ മടിച്ച പല മകളിലും സമാധാനമില്ല. വഴിത്തെത്തി പോകുന്ന മക്കളെ അവർക്ക് ആദിയാണ്. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ആ യേശുവിനെ തെരുവീതിൽ കൂടി യേശു വീണ്ടും എഴുന്നേറ്റ് നടന്നു പോകുന്നത് കണ്ട് കരഞ്ഞ സ്ത്രീകളോട് യേശു ഇപ്രകാരം പറഞ്ഞു, യെരുശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയേണ്ട, നിങ്ങളെ നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരവി. എന്നാൽ പല ഭവനങ്ങളിൽ സമാധാനമില്ല. വഴിതെറ്റി പോകുന്ന മക്കളെ അവർക്ക് ദുഃഖിക്കുന്ന പല മാതാപിതാക്കളും. എന്നാൽ നിങ്ങളെ തലമുറകൾക്ക് യേശുവിനെ കൊടുക്കുകയും ദൈവമാരുടെ ഭാവിയെ കരുതും. ഒരിക്കൽ ഒരു പിതാവ് നട്ടുച്ചയ്ക്ക് വയലിൽ നിന്ന് പണി കഴിഞ്ഞു വരികയായിരുന്നു. അദ്ദേഹം ഒരു അടിമയായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് കുറേനക്കാരുടെ ഷിമോൻ എന്നായിരുന്നു. അദ്ദേഹം നോക്കുമ്പോൾ കണ്ടു ഒരാൾക്കൂട്ടം നടന്നു പോകുന്നതായി. എന്താണെന്നറിയാൻ അടുത്തു ചെന്ന് നോക്കിയപ്പോൾ കണ്ടത് ഒരു യവനക്കാരനായ മനുഷ്യൻ ഒരു വലിയ പച്ച മരക്കുരിശുമെടുത്ത് ആ ഗോൽഗോത്താ മല കയറുന്നു. അദ്ദേഹത്തിന് ഒന്നും മനസ്സിലായി, ഏതോ വലിയ തെറ്റ് ചെയ്തതിന്റെ ഭാഗമായി ആ യവനക്കാരനായ മനുഷ്യനെ ക്രൂശിക്കാൻ കൊണ്ടുപോവുകയാണ്. അങ്ങനെയല്ല കേട്ടോ, ഞാനും നിങ്ങളും മരിക്കേണ്ടുന്ന സ്ഥാനത്ത് ലോകരക്ഷിതാവ് യേശുവിനെ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കുറിയനക്കാരനായ ശീമോൻ കണ്ടത്. എന്നാൽ യേശുവിനെ ക്രൂശിമുക്കാൻ കഴിയാതെ തളർന്നു വീഴുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഏതോ ഒരു പട്ടാളക്കാരൻ ആക്രോശിച്ചു, എടുക്കട ക്രൂശ് ചുമക്കട, പ്രാണഭയത്താൽ ആ ചാട്ടവാറിന്റെ അടിയെ ഭയന്നു. ആടിമ വളരെ ദുഃഖത്തോടെ മനസ്സില്ലാ മനസ്സോടെ ആ ക്രൂശിമുങ്ങുന്നു. ആർക്കും ക്രൂശിമുക്കാൻ മടിയായിരുന്നു. കാരണം ക്രൂശ് എന്നത് ശപിക്കപ്പെട്ട ഒന്നായിരുന്നു. കാലങ്ങൾ കടന്നുപോയി, ഹാടിമ പോലും ക്രൂശിയുള്ള കാര്യം മറന്നുപോയി. എന്നാൽ സ്വർഗത്തിന് അർത്ഥമത് മറന്നില്ല. അടിമയുടെ മക്കൾ വീണ്ടും അടിമയാകേണ്ട സ്ഥാനത്ത് സ്വർഗം അവരുടെ ഭാവിയെ കഴുകി. ഒരു മകൻ അവിടുത്തെ ഖേദർനാറായി മാറി, മറ്റൊരു മകൻ അന്നത്തെ ബിഷപ്പ്. മാതാവ് ക്രൂശിയുള്ള തയ്യാറായാൽ, പിതാവ് ക്രൂശിയുള്ള തയ്യാറായാൽ തലമുറയുടെ ഭാവി സ്വർഗം കരുതും. ഇനി ഞങ്ങൾ മൂന്ന് കാര്യങ്ങളാണ് ഓർമ്മിപ്പിക്കുന്നത്.
മാതാപിതാക്കൾ കുരിശുകൾക്കാൻ തയ്യാറായ തലമുറയുടെ ഭാവി ദൈവകരുണ. മക്കൾ ദൈവത്തെ വിളിക്കാൻ തയ്യാറായ തലമുറയുടെ ഭാവി ദൈവകരുണ. തലമുറ ആരാധനയ്ക്ക് വിടാൻ തയ്യാറായ തലമുറയുടെ ഭാവി ദൈവകരുണ. ഈ വരുന്ന ദൈവമെല്ലാം അനുഗ്രഹിക്കുന്നു.